വൈകുന്നേരത്തെ ചായക്കടി എന്ന് പറയുമ്പം ഇത്തിരി സ്പെഷ്യൽ ആവണം, പിന്നെ നല്ല ടേസ്റ്റും ഉണ്ടാവണം, പക്ഷെ പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റണം. ഞങ്ങളും തയ്യാറാക്കാൻ പോകുന്നത് നമ്മുടെ മസാല ബോണ്ടയാണ്. അപ്പം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കണ്ട. അപ്പം നമുക്ക് വീഡിയോ കാണാം. ഞാനിവിടെ വലിയുള്ളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കറിവേപ്പില, ഇഞ്ചി, പച്ചമുളക്, മല്ലിച്ചപ്പ് ഒക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. നമുക്ക് വെളിച്ചെണ്ണയിലേക്ക് ആദ്യം തന്നെ കറിവേപ്പില ഇട്ട് കൊടുക്കാം, കൂടെ തന്നെ നമ്മുടെ വലിയുള്ളി കട്ട് ചെയ്തതും ഇട്ട് കൊടുക്കാം. ഞാനിവിടെ രണ്ട് വലിയുള്ളി എടുത്തിട്ടുണ്ട്. അതിലേക്ക് പച്ചമുളകും ഇഞ്ചി എല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് നമുക്കിനി 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളകുപൊടി, പിന്നെ 1 ടീസ്പൂണ് മീറ്റ് മസാലയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് ഇനി കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഞാനിവിടെ ഉരുളക്കിഴങ്ങ് പൊഴി വെച്ചിട്ടുണ്ട്. ഒരു 3 ഉരുളക്കിഴങ്ങ് ഞാൻ കുക്കറിൽ ഒരു 3 വിസിലിന് വേവിച്ച് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതും കൂടെ ഉടച്ച് ചേർത്ത് കൊടുക്കണം. ഇതിൽ നമ്മൾ മഞ്ഞളും ഉപ്പും ഇട്ടിട്ടാണ് ഈ ഒരു കിഴങ്ങ് വേവിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൂടെ ഇതിൽ മിക്സ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മസാലയെല്ലാം കൂട്ടി യോജിപ്പിച്ച് വയ്ക്കാം. ഇതിലേക്ക് നമുക്ക് ഉപ്പ് ഈ സമയത്ത് കുറച്ചിട്ട് കൊടുക്കാം, കാരണം നമ്മൾ ഉരുളക്കിഴങ്ങിൽ മാത്രമേ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. ഇതിലേക്കുള്ള മല്ലിച്ചപ്പും കൂടെ ചേർത്തിട്ട് ഇതിനി നമുക്കൊരു നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം മാറ്റി വയ്ക്കണം. കുറച്ച് സമയം ഇതൊന്ന് തണിയാൻ വേണ്ടി നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം, കാരണം പെട്ടെന്ന് തന്നെ നമുക്ക് തണിഞ്ഞിട്ട് വേണം ഇതൊന്ന് കയ്യിൽ വെച്ച് കുഞ്ഞു കുഞ്ഞു ബോൾസാക്കി എടുക്കാൻ. അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് നമുക്ക് അതിലേക്കുള്ള മാവ് തയ്യാറാക്കണം. ഞാനിവിടെ 1 കപ്പ് മൈദപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ കൂടത്ത് തന്നെ 1/4 കപ്പ് നമ്മുടെ കടലപ്പൊടി, അതും കൂടെ ചേർത്തിട്ട് നമുക്കിതിലേക്ക് ഒരു പിഞ്ച് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. 1 നുള്ള് ഉപ്പും ഇട്ട് കൊടുക്കണം, പിന്നെ 1 നുള്ള് മഞ്ഞൾപ്പൊടി. ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കണം. വെള്ളം ചേർക്കുന്ന സമയത്ത് വളരെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത് ലൂസാക്കി എടുക്കുക, കാരണം നമുക്ക് പെട്ടെന്ന് ലൂസായിട്ടുള്ളൊരു മാവല്ല ഇതിന് വേണ്ടത്. നമ്മൾ ഒരു ഇഡ്ഡലി മാവിൻ്റെ പരുവത്തിലുള്ളൊരു മാവാണ് ഇതിന് വേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നന്നായിട്ട് ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ച് ആ ഒരു മാവ് നന്നായിട്ട് മിക്സായതിന് ശേഷം മാത്രം കുറച്ചുകൂടെ വെള്ളമൊഴിച്ച് അതിന് ആ ഒരു പരുവമാക്കി എടുക്കുകയാണ് വേണ്ടത്. നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്കിനി 1 ടേബിൾ സ്പൂൺ തൈര് കൂടെ ചേർക്കണം. നിങ്ങളുടെ കയ്യിൽ ദോശമാവ് ഉണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ ദോശമാവ് ചേർത്താലും മതി. ഞാനിവിടെ തൈരാണ് ചേർക്കുന്നത്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് നല്ലൊരു പരുവാക്കി മാറ്റിയണം. അപ്പോൾ ഞാനിവിടെ ബോൾസാക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ മസാലയൊക്കെ. അപ്പോൾ ഈ ഒരു തിക്നെസ്സാണ് നമ്മുടെ മാവിന് വേണ്ടത് കേട്ടോ. ഇനി നമുക്ക് ആ ബോൾസൊക്കെ നന്നായിട്ട് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴത്തേക്ക് ആ ബോൾസൊക്കെ മാവിൽ മുക്കിയിട്ട് നമുക്കിതിലിട്ട് കൊടുക്കാം. അപ്പോൾ നല്ല ചൂടായിട്ടുണ്ട്, നമുക്ക് ബോൾസ് ഇട്ട് കൊടുക്കാം. ഒരു 2-3 എണ്ണമൊക്കെ നമുക്ക് പറ്റുകയാണെങ്കിൽ ഒരേ സമയം തന്നെ ഇട്ട് കൊടുക്കുക. ഇതേപോലെ കണ്ടോ, കട്ടിയുള്ള മാവായതുകൊണ്ട് തന്നെ നമ്മൾ ഇടുമ്പോൾ തന്നെ അതിൽ നിൽക്കുന്നുണ്ട്. അത് കയ്യിൽ ലൂസായിട്ട് അവിടെ ഇവിടെ നിന്ന് തെറിക്കണമൊന്നുമില്ല കാര്യമായിട്ട്. അപ്പം കുറച്ച് കട്ടിയുള്ള മാവാണ് ഇത് വേണ്ടത്, കണ്ടില്ലേ. അപ്പോൾ നമ്മൾ വളരെ ടേസ്റ്റിയും ഈസിയും ആയിട്ടുള്ള റെസിപ്പിയാണ് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത്. താങ്ക് യു.